നമസ്കാരം, നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് February 22 വെള്ളി, അത്തം നക്ഷത്രം. അത്തം നക്ഷത്രം ഇന്ന് പിറന്നാളായിട്ട് വരുന്നവർക്ക് ഈ വർഷം എങ്ങനെയായിരിക്കുമെന്ന് ശ്രദ്ധിക്കാം. വെള്ളിയാഴ്ചയാണ് പിറന്നാൾ വന്നിട്ടുള്ളത്. പൊതുവെ വെള്ളിയാഴ്ച പിറന്നാൾ വരികയാണെങ്കിൽ അത് ഭാഗ്യദായകം എന്നാണ് പറയുന്നത്. നേട്ടങ്ങൾ ഈ വർഷം പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. അല്പ കാര്യതടസ്സം വന്നാലും തീർച്ചയായിട്ടും വർഷം മുന്നോട്ട് പോകുന്തോറും നേട്ടങ്ങൾ തന്നെയായിരിക്കും വരുന്നത്. വിവാഹ കാര്യങ്ങൾക്ക് നല്ലൊരു സമയമാണ്, പ്രത്യേകിച്ച് സെപ്റ്റംബർ ഒക്ടോബർ മാസം മുതൽ. സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ കാണുന്നു. ചെറിയ ജോലി, വരുമാനം ഇവയൊക്കെ ഉണ്ടാകുവാനുള്ളൊരു ഭാഗ്യവും ഈ വർഷം കാണുന്നുണ്ട്. ഇനി രാശിഫലം. ആദ്യമായി മേഡം രാശി, അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗം. വാഹനം വാങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കും. പൊതുവെ ആഡംബര വസ്തുക്കൾ വന്നു ചേരുവാനുള്ള ഭാഗ്യമുണ്ട്. അധിക പണ ചെലവുള്ള ദിവസമാണ് എന്നുള്ളതുകൊണ്ട് അല്പം പണം കരുതി വയ്ക്കുന്നത് വളരെ നല്ലതാണ്. ഇടവം രാശി, കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി മകീരം ആദ്യത്തെ പകുതി ഭാഗം. ദൂരയാത്ര, ഉല്ലാസയാത്ര, സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ ഇവയിന്ന് കാണുന്നുണ്ട്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യവും ഇന്നുണ്ട്. അധിക പണ ചെലവൊക്കെ വരുന്നൊരു ദിവസമാണെന്നും അറിയില്ല. മിഥുനം രാശി, മകീര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര പുണർദമാദ്യത്തെ മുക്കാൽ ഭാഗം. ഹൈ കോൺടാക്ട്സ് കൊണ്ട് ചെറിയ നേട്ടങ്ങളൊക്കെ വരാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ളതാണ്. കൂട്ടുകാരുമായി സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ പങ്കുവയ്ക്കുവാനുള്ള യോഗവും ഇന്നുണ്ട്. ചെറിയൊരു ജോലിയെങ്കിലും തരപ്പെടുവാനുള്ള ഭാഗ്യവും ഇന്ന് കാണുന്നു. കർക്കിടകം രാശി, പുണർദ അവസാനത്തെ കാൽഭാഗം, പൂയം ആയില്യം. തരക്കേടില്ലാത്ത ഒരു ദിവസമാണ്. വളരെ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള ഭാഗ്യം, പ്രണയിക്കുവാനുള്ള യോഗം, വിവാഹ നിശ്ചയത്തിനൊക്കെയുള്ള ഒരു സാധ്യത, സാലറി അറിയേഴ്സ്, പ്രതീക്ഷിക്കാത്ത സമയത്ത് അല്പം പണം വന്നു ചേരുവാനുള്ള ഭാഗ്യവും ഇവയൊക്കെ ഇന്ന് ഗ്രഹസൂചനയിലുണ്ട്. ചിങ്ങം രാശി, മകം പൂരം ഉത്രമാദ്യത്തെ കാൽഭാഗം. യാത്ര അല്പം അലച്ചിൽ, പ്രയാസങ്ങൾ, മനസ്സിനല്പം ടെൻഷൻ ഇവ വരാനുള്ള സാധ്യതയുണ്ടെങ്കിലും ദിവസം മുന്നോട്ട് പോകുന്തോറും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ പ്രതീക്ഷിക്കാം. സാമ്പത്തിക നേട്ടവും ഇന്ന് കാണുന്നുണ്ട്. കന്നിരാശി, ഉത്തരം അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം ചിത്തിരാദ്യത്തെ പകുതി ഭാഗം. വൈകാരികമായി ചെറിയ പ്രയാസങ്ങളൊക്കെ വരുവാനുള്ള സാധ്യത ഏറെയുണ്ട് എങ്കിലും ഉല്ലാസയാത്രയും തീർത്ഥാടനവും ഇന്ന് ഗ്രഹസൂചനയിലുണ്ട്. പൊതുവെ നല്ല സ്ഥിതിയിലുള്ളവരെ കൊണ്ട് സഹായം, ബന്ധുക്കളെ കൊണ്ടുള്ള സഹായം, അതുകൊണ്ട് തന്നെ മനസ്സിന് സന്തോഷം ഇവ വരുവാനുള്ള ഭാഗ്യവും ഇന്ന് ഗ്രഹസൂചനയിൽ കാണുന്നു. തുലാം രാശി, ചിത്തരാവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖമാദ്യത്തെ മുക്കാൽ ഭാഗം. വിദേശത്ത് നിന്ന് അനുകൂലമായിട്ടുള്ള വാർത്ത കേൾക്കുവാനോ വിദേശത്ത് നല്ല രീതിയിൽ ബിസിനസ് പോകുവാനോ അല്ലെങ്കിൽ ഗൃഹത്തിൽ തന്നെ നേട്ടങ്ങൾ വന്നു ചേരുവാനോ ബന്ധു സമാഗമോ ഇവയൊക്കെ ഇന്ന് കാണുന്നു. അതുകൊണ്ട് തന്നെ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. വൃശ്ചികം രാശി, വിശാഖം അവസാനത്തെ കാൽഭാഗം, അനീഴം തൃക്കേട്ട. ജോലി അന്വേഷിക്കുന്നവർക്ക് തരക്കേടില്ലാത്തൊരു ജോലി ഇന്ന് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. അനുകൂലമായിട്ടുള്ള ട്രാൻസ്ഫേഴ്സിന് ശ്രമിക്കാവുന്ന ഒരു ദിവസമാണ്. വിദ്യാർത്ഥികൾക്ക് ഹയർ എഡ്യൂക്കേഷനുള്ള പോസിബിലിറ്റിയും ഉള്ള ദിവസമാണ് എന്നുള്ളതുകൊണ്ട് ഓൺലൈനായി ൊക്കെ അതിനുവേണ്ടി ശ്രമിക്കാവുന്നതാണ്. ധനുരാശി, മൂലം പൂരാടം ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. പഠന കാര്യങ്ങളിലൊന്ന് ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾ. കൂട്ടുകെട്ട് കഴിയുന്നതും കുറയ്ക്കുക, വിനോദവും കുറയ്ക്കുക. ശരീരത്തിന് ക്ഷീണമോ അലസതയോ ഒക്കെ വരുവാനുള്ള സാധ്യതയും ഏറെയാണ്. സരസ്വതി പ്രീതി വരുത്തുക, പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോകും. മകരം രാശി, ഉത്രാട അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം ആവിട്ടമാദ്യത്തെ പകുതി ഭാഗം. പെട്ടെന്ന് കോപമൊക്കെ വരുന്നൊരു ദിവസമാണ് എന്നുള്ളതുകൊണ്ട് വികാരങ്ങളിൽ ഒരു നിയന്ത്രണം വേണം. ഓഫീസിലും ചെറിയ പ്രയാസങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾക്കുള്ള സാധ്യത ഏറെയാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക. ജോയിൻസിനൊക്കെ ചെറിയ വേദനയോ ഉറക്കത്തിന് ചെറിയ ഡിസ്റ്റർബൻസോ ഒക്കെ വരുവാൻ സാധ്യതയുള്ള കാലമാണ്. ശനിപ്രീതി വരുത്തുന്നതുകൊണ്ട് ഈ പ്രയാസങ്ങൾ നീങ്ങിപ്പോകും. കുംഭം രാശി, അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം പുരൂരിട്ടാദി ആദ്യത്തെ മുക്കാൽ ഭാഗം.
അധിക പണച്ചെലവും സാമ്പത്തികമായി ചെറിയ പ്രയാസങ്ങൾ, പഴയ കടമൊക്കെ ഉള്ളവർക്ക് മനസ്സിന് അല്പം ടെൻഷൻ ഉണ്ടാക്കുന്ന ചില അനുഭവങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ തന്നെയും ലോണും പുതിയ ക്രെഡിറ്റ് സൗകര്യങ്ങളും വന്നു ചേരും എന്നും ഗ്രഹസൂചനയിലുണ്ട്. പുതിയ കച്ചവടം ആരംഭിക്കുവാൻ പറ്റിയൊരു സാഹചര്യം ഒരുങ്ങും. മീനം രാശി. പുരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുന്ന ഒരു ദിവസമാണ് എന്നുള്ള കാര്യം അറിയുക. ആഡംബര വസ്തുക്കൾ, പുതിയ ആഭരണം, വസ്ത്രം ഇവ ലഭിക്കുവാനുള്ള യോഗമുണ്ട്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യവും കുട്ടികൾക്ക് ഉയർച്ച വരുവാനുള്ള യോഗവും ഇന്ന് ഗ്രഹസൂചനയിൽ കാണുന്നു. സ്പോർട്സ്.